നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ നിയന്ത്രണങ്ങളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള ആളുകളൊന്നും പുറത്തിറങ്ങരുത് എന്ന് ആരോഗ്യമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പുമുണ്ട് ചില ട്രെയിനുകളും ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് സ്കൂളുകൾ അടയ്ക്കുവാനും തീരുമാനമായിട്ടുണ്ട് ഏകദേശം പത്തോളം നിയന്ത്രണങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചും ഓരോ ദിവസത്തെയും പ്രാധാന്യമുള്ള അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആദ്യമായി കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കുവാൻ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കോവിഡ് വ്യാപനം അതിതീവ്രമാകുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ജില്ലകൾ തിരിച്ചുള്ള നിയന്ത്രണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത അനുസരിച്ച് മൂന്ന് കാറ്റഗറിയായി തിരിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇവയിൽ ഉൾപ്പെടാത്ത ജില്ലകളിൽ നിലവിലെ നിയന്ത്രണം തുടരുകയാണ് ചെയ്യുക ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാൻ പോലീസിന്റെ കർശനമായിട്ടുള്ള പരിശോധനകൾ ഓരോ ജില്ലയിലും ഉണ്ടായിരിക്കും നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യ കാറ്റഗറി എന്ന് പറയുന്നത് ഐ സി പ്രവേശിക്കപ്പെട്ട കോവിഡ് രോഗികളുടെ എണ്ണം അൻപത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അവയെ ഒന്നാമത്തെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക നിലവിൽ എറണാകുളം ആലപ്പുഴ കൊല്ലം എന്നീ ജില്ലകളാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഈ ജില്ലകളിലെ എല്ലാ സാമൂഹിക രാഷ്ട്രീയ മത സാമുദായിക പൊതുപരിപാടികൾക്കും വിവാഹം അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് അൻപത് പേർക്ക് മാത്രമാണ് അനുമതി ഉണ്ടാവുക ജില്ലയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള രോഗികളിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ കോവിഡ് രോഗികൾ ആകുന്നു എങ്കിൽ ഐ സി യുവിൽ പ്രവേശിക്കപ്പെട്ട കോവിഡ് രോഗികളുടെ നിരക്ക് നിശ്ചയിക്കപ്പെട്ട ബേസ് ലൈൻ തീയതിയിൽ നിന്ന് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഇരട്ടിയാവുകയാണെങ്കിൽ അവ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുക നിലവിൽ തിരുവനന്തപുരം പാലക്കാട് ഇടുക്കി പത്തനംതിട്ട വയനാട് എന്നീ ജില്ലകളാണ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രസ്തുത ജില്ലകളിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത സാമുദായിക പൊതുപരിപാടികൾ ഒന്നും തന്നെ അനുവദിക്കുകയില്ല മതപരമായിട്ടുള്ള ആരാധനകൾ ഓൺലൈൻ വഴി മാത്രമേ അനുവദിക്കുകയുള്ളൂ വിവാഹം മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് ഇരുപത് ആളുകൾ മാത്രമേ പങ്കെടുക്കുവാൻ പാടുള്ളൂ ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറി കൂടി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ജില്ലയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള രോഗികളിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ കോവിഡ് രോഗികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ അവ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുക നിലവിൽ ഒരു ജില്ലയും ഈ ഒരു മൂന്നാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടില്ല ഇത്തരം ജില്ലകളിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത സാമുദായിക പൊതുപരിപാടികൾ ഒന്നും തന്നെ അനുവദിക്കുകയില്ല മതപരമായിട്ടുള്ള ആരാധനകൾ ഓൺലൈൻ വഴി വേണം നിർവഹിക്കാൻ വിവാഹം മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് പരമാവധി ഇരുപത് ആളുകൾക്ക് പങ്കെടുക്കുവാനും സാധിക്കുകയുള്ളൂ സിനിമാ തിയേറ്ററുകൾ സ്വിമ്മിംഗ് പൂളുകൾ ജിമ്മുകൾ എന്നിവയുടെ പ്രവർത്തനവും അനുവദിക്കുകയില്ല ബിരുദ ബിരുദാനന്തര തലത്തിലെ ഫൈനൽ ഇയർ ക്ലാസുകളും പത്ത് പന്ത്രണ്ട് ക്ലാസുകൾ ഒഴികെയുള്ള എല്ലാ ക്ലാസുകളും അത് ട്യൂഷൻ ക്ലാസ് ഉൾപ്പെടെ ഓൺലൈൻ സംവിധാനത്തിലൂടെ മാത്രമേ അനുവദിക്കുകയുള്ളൂ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബയോബിൾ മാതൃകയിൽ പ്രവർത്തിക്ക ഇത് ബാധകമല്ല ഇനി രണ്ടാമത്തെ അറിയിപ്പ് കോവിഡ് രോഗികളുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദക്ഷിണ റെയിൽവേ നാല് ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ട്രെയിൻ സർവീസുകളാണ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് കൊല്ലം തിരുവനന്തപുരം അൺറിസർവ്ഡ് എക്സ്പ്രസ് കോട്ടയം കൊല്ലം അൺറിസർവ്ഡ് എക്സ്പ്രസ് തിരുവനന്തപുരം നാഗർകോവിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇനി മൂന്നാമത്തെ അറിയിപ്പ് പനി ലക്ഷണമുള്ള ആളുകൾ അത് കോവിഡ് ആണോ എന്ന് പരിശോധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ലക്ഷണങ്ങൾ ഉള്ള ആളുകൾ ഒരു കാരണവശാലും പൊതുസ്ഥലങ്ങളിൽ പോകരുത് ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ ഉള്ള ആളുകൾ അവർ ഹോം ഐസൊലേഷനിൽ ഇരിക്കണമെന്നും വീട്ടിലുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടരുത് എന്നും ആരോഗ്യമന്ത്രി ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പത്തിലധികം പേർക്ക് ഒരു സ്ഥാപനത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്താൽ അത് ഒരു ക്ലസ്റ്റർ ആയി രൂപപ്പെടുന്നതായിട്ട് മനസ്സിലാക്കണമെന്നും അഞ്ച് വലിയ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടാൽ ആ ഒരു സ്ഥാപനം അടയ്ക്കുന്ന കാര്യം ആലോചിക്കണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനി നാലാമത്തെ അറിയിപ്പ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന രണ്ട് ഞായറാഴ്ചകളിൽ ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് ജനുവരി ഇരുപത്തി മൂന്ന് മുപ്പത് തീയതികളിലാണ് ഈ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ലോക്ക്ഡൗണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഈ ഒരു ഞായറാഴ്ചകളിലും ബാധകമാവുന്നതാണ് അക്ഷരാർത്ഥത്തിൽ ഒരു ലോക്ക്ഡൗൺ തന്നെയാണ് എന്ന് പറയാവുന്നതാണ് സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഹോട്ടലുകളിലാണെങ്കിൽ പാർസൽ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി ഉണ്ടാവുക ഇത് രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ ആയിരിക്കും സർക്കാർ സർവീസുകളിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ അവശ്യ സർവീസിനു വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകൾ എന്നിവർക്ക് മാത്രമേ ഈ ദിവസങ്ങളിൽ യാത്ര അനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ അത് ഇവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതുകയും വേണം എന്നാൽ ദീർഘദൂര ബസ്സുകൾക്കും അതുപോലെ തന്നെ ട്രെയിനുകൾക്കും അനുമതി ഉണ്ടായിരിക്കും ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ പരീക്ഷകൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകൾ എന്നിവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ രേഖകൾ കൈവശം വയ്ക്കുവാനും ശ്രദ്ധിക്കണം ഡെലിവറി സർവീസുകൾ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ ആയിരിക്കും ഉണ്ടായി എന്നൊരു കാര്യം കൂടി പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം അപ്പോൾ വളരെ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് ഈ ഒരു നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ തന്നെ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിലൂടെ എഴുതി അറിയിക്കണം പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്